ലിറിക്കൽ ബാലഡ്സ് പ്രിഫസ് ടു ലിറിക്കൽ ബാലഡ്സ് പാരഗ്രാഫ് നമ്പർ 8 പറയുന്ന സബ്ജക്റ്റ് ഇസ് ഇൻഡീഡ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ഹ്യൂമൻ മൈൻഡ് ഈസ് കേപ്പബിൾ ഓഫ് ബീയിങ് എക്സൈറ്റഡ് വിത്തൗട്ട് ദി ആപ്ലിക്കേഷൻ ഓഫ് ഗ്രോസ് ആൻഡ് വയലൻറ്റ് സ്റ്റിമുലൻസ് ആൻഡ് ഹി മസ്റ്റ് ഹാവ് എ വെരി ഫെയിൻറ്റ് പെർസെപ്ഷൻ ഓഫ് ഇറ്റ്സ് ബ്യൂട്ടി ആൻഡ് ഡിഗ്നിറ്റി. അതിൽ ഗ്രേറ്റ് നാഷണൽ ഇവൻറ്റ്സ് ഇൻക്രീസിങ് അക്യുമുലേഷൻ ഓഫ് മെൻ ഇൻ സിറ്റീസ് ക്രേവിങ് ഫോർ എക്സ്ട്രാ ഓർഡിനറി ഇൻസിഡൻറ്റ് റാപ്പിഡ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഇൻ്റലിജൻസ് അവർലി ഗ്രാറ്റിഫൈ. സോ പിന്നെ അതായത് ഇതൊരു സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞതാണ്. അതായത് ഫോർമർ കണ്ടംപററി അട്രാക്റ്റ് കണ്ടംപററീസിൻ്റെ അല്ലെങ്കിൽ ആ കണ്ടംപററി ഫോർമർ പോയറ്റ്സിൻ്റെയും കണ്ടംപററീസിൻ്റെയും അട്രാക്റ്റീവ് സബ്ജക്ട്സ് എന്തൊക്കെയാണ് ഈ പറയുന്ന ഗ്രേറ്റർ നാഷണൽ ഇവൻസും പിന്നെ അർബനൈസേഷനും അതിൽ നിന്ന് വരുന്ന കോംപ്ലിക്കേഷൻസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ആ സബ്ജക്റ്റ് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പിന്നെ എന്താ വിത്തൗട്ട് ഹാവിങ് ദ ആപ്ലിക്കേഷൻ ഓഫ് ഗ്രോസ് ആൻഡ് വയലൻസ് സ്റ്റിമുലൻസ് അപ്പോൾ ഹ്യൂമൻ മൈൻഡ് ഈസ് കേപ്പബിൾ ഓഫ് ബീയിങ് എക്സൈറ്റ് ഫോർ ദി ഹ്യൂമൻ മൈൻഡ് ഈസ് കേപ്പബിൾ ഓഫ് ബീയിങ് എക്സൈറ്റഡ് വിത്തൗട്ട് ദി ആപ്ലിക്കേഷൻ ഓഫ് ഗ്രോസ് ആൻഡ് വയലൻസ് സ്റ്റിമുലൻസ്. ഇപ്പോൾ എന്താണ് അങ്ങനെ അല്ലാണ്ടും അങ്ങനെയുള്ള മാത്രമല്ല ബ്യൂട്ടി ആൻഡ് ഡിഗ്നിറ്റി ആൻഡ് ഹീ മസ്റ്റ് ഹാവ് എ വെരി ഫെയിൻറ്റ് പെർസെപ്ഷൻ ഓഫ് ഇറ്റ്സ് ബ്യൂട്ടി ആൻഡ് ഡിഗ്നിറ്റി. അപ്പം ഈ രീതിയിലുള്ള സബ്ജക്ട്സും നമുക്ക് എൻജോയബിൾ ആവണം എന്നുള്ളതാണ്. അപ്പോൾ അതുവരെയും ഉള്ളവർക്ക് എന്തായിരുന്നു ഈ പറയുന്ന അർബനൈസേഷനും കോംപ്ലിക്കേറ്റഡ് ലൈഫും കാര്യങ്ങളും യുദ്ധവും ഇതെല്ലായിരിക്കും ചിലപ്പോൾ അവർക്ക് താല്പര്യം. സോ ദ ടൈം ഈസ് അപ്രോച്ചിങ് വെൻ ദി ഈവിൾ വിൽ ബി സിസ്റ്റമാറ്റിക്കലി ഓപ്പോസ്ഡ് ബൈ മെൻ ഓഫ് ഗ്രേറ്റർ പവേഴ്സ് ആൻഡ് വിത്ത് ഫാർ മോർ ഡിസ്റ്റിങ്ഷ്ഡ് സക്സസ്. അപ്പോൾ ഇതൊരു ഒപ്റ്റിമിസം ആയിട്ട് എടുക്കാം. ഇനിയും ഒരു മാറ്റത്തിൻ്റെ ടൈം വരുന്നുണ്ട്. അപ്പോൾ അവിടെ എന്തായിരിക്കും ഒരു ഡിഫറൻസ് ഓഫ് തിങ്കിങ് ആൻഡ് ഡിഫറൻസ് ഓഫ് ഡിഫറെൻറ്റ് എക്സ്പെരിമെൻറ്റേഷൻ ഇതിനെല്ലാം ഒരു പോസിറ്റീവ് വൈബും അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള അപ്രീസിയേഷനും ആക്സെപ്റ്റൻസും കിട്ടുമെന്നുള്ള എക്സ്പെക്റ്റേഷൻ അവിടെ വേർഡ്സ്വർത്ത് പറയുന്നതാണ്. പാരഗ്രാഫ് 9 പോയം ആൻഡ് സ്റ്റൈൽ. ഇതിൽ വരുന്നത് പോയറ്റിക് സ്റ്റൈലിൻ്റെ കാര്യങ്ങളാണ്. സോ പേഴ്സോണിഫിക്കേഷൻ ആൻഡ് ഓഫ് അബ്സ്ട്രാക്ട് ഐഡിയാസ് അതിനൊരു തരത്തിലും പോസിറ്റീവ് അല്ലെങ്കിൽ അതിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാനോ അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യാനോ അതായത് അബ്സ്ട്രാക്ട് ഐഡിയാസിൻ്റെ പേഴ്സോണിഫിക്കേഷൻ ഇതെല്ലാം സി അട്ടേർലി റിജക്റ്റഡ് ആസ് ആൻ ഓർഡിനറി ഡിവൈസ് ടു എലിവേറ്റ് ദ സ്റ്റൈൽ ആൻഡ് റേസ് ഇറ്റ് എബവ് പ്രോസ്. ഈ രീതിയിലാണ് വേർഡ്സ്വർത്ത് പറയുന്നത്. അതായത് ഈ പേഴ്സോണിഫിക്കേഷൻ ഇതെല്ലാം ലിറ്റററി ഡിവൈസസ് ആയിരിക്കും. അപ്പോൾ അത് പക്ഷേ ഒരു വെറുതെ ഒരു സ്റ്റൈൽ എലിവേറ്റ് ചെയ്യാനുള്ള വെറും ലിറ്റററി ഡിവൈസസ് ആയിട്ടാണ് വേർഡ്സ്വർത്തിന് തോന്നുന്നത്. ആൻഡ് വേർഡ്സ്വർത്ത്സ് പേർപ്പസ് എന്താണെന്നാണ് പറയുന്നത്. ടു ഇമിറ്റേറ്റ് ആൻഡ് ആസ് ഫാർ ആസ് പോസിബിൾ ടു അഡോപ്റ്റ് ദി വെരി ലാംഗ്വേജ് ഓഫ് മെൻ ഓൾറെഡി പറഞ്ഞതാണ്. ആൻഡ് ആസ് അഷ്വേർഡ്ലി സച്ച് പേഴ്സോണിഫിക്കേഷൻസ് ഡു നോട്ട് മേക്ക് എനി നാച്ചുറൽ ഓർ റെഗുലർ പാർട്ട് ഓഫ് ദാറ്റ് ലാംഗ്വേജ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഏറ്റവും നാച്ചുറൽ ലാംഗ്വേജ് എടുക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പേഴ്സോണിഫിക്കേഷനും കാര്യങ്ങളൊന്നും ഒരിക്കലും ആ ലാംഗ്വേജിൻ്റെ ആ നാച്ചുറൽ റെഗുലർ ലാംഗ്വേജിൻ്റെ പാർട്ടായി മാറാൻ ഒരു സാധ്യതയുമില്ല. കാരണം സാധാരണ മനുഷ്യന്മാരെയാണ് പോർട്രേ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ ലാംഗ്വേജാണ് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നത്. പേഴ്സോണിഫിക്കേഷൻ ഓഫ് അബ്സ്ട്രാക്ട് ഐഡിയാസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫിഗർ ഓഫ് സ്പീച്ച് ഒക്കേഷണലി പ്രോംപ്റ്റഡ് ബൈ പാഷൻ rejected then as a mechanical device of style. Because of this reason he rejects it as a mechanical device. Veru oru mechanical aayittu thonna device aayittu Wordsworth adine reject cheyyunnanu. I have wished to keep the reader in the company of flesh and blood, persuaded that by so doing I shall interest him. Oru interest reader le instill cheyan vendittu ഒരു ഫ്ലഷ് ആൻഡ് ബ്ലഡ് സബ്ജക്റ്റ് ഓർ ഫ്ലഷ് ആൻഡ് ബ്ലഡ് മെത്തേഡ് ഓർ ഡൂയിങ് ഡീലിംഗ് ഇറ്റ് ഇൻ എ വെരി ലൈവ്ലി മാനർ അതിന് പകരം ഈ മെക്കാനിക്കൽ ഡിവൈസസ് യൂസ് ചെയ്ത് പോയം കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതിന് വെറുതെ ഒരു സ്റ്റൈൽ എലിവേഷൻ്റെ മാത്രം ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു ഡിവൈസായിട്ടാണ് വേർഡ്സ്വർത്ത് തള്ളിക്കളയുന്നത്. ദെൻ പോയറ്റിക് ഡിക്ഷൻ അതും ഇതേപോലെ തന്നെ. ആസ് മച്ച് പെയിൻ ഹാസ് ബീൻ ടേക്കൺ ടു അവോയ്ഡ് ഇറ്റ് ആസ് ഈസ് ഓർഡിനറിലി ടേക്കൺ ടു പ്രൊഡ്യൂസ് ഇറ്റ് ടു ബ്രിങ് മൈ ലാംഗ്വേജ് നിയർ ടു ദി ലാംഗ്വേജ് ഓഫ് മെൻ. അടുത്ത പറയുന്ന പോയറ്റിക് ഡിക്ഷൻ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് പോയട്രിക്കായിട്ടൊരു പർട്ടിക്കുലർ ഡിക്ഷൻ അത്
കൊണ്ടുവരാൻ നോക്കുമ്പോൾ എന്താണ് അതിനും അത് ഒഴിവാക്കാൻ വേണ്ടി മാക്സിമം പെയിൻ ഞാൻ എടുത്തിട്ടുണ്ട് എന്നാണ്. സി ഓർഡിനറി ടേക്ക് ആൻഡ് പ്രൊഡ്യൂസ്, സാധാരണ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയറ്റ്സ് മാക്സിമം എഫേർട്ട് എടുക്കുക. അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ അത്രയും തന്നെ എഫേർട്ട് എടുത്തിട്ടുണ്ട്. ടു ബ്രിങ് മൈ ലാംഗ്വേജ് നിയർ ടു ദ ലാംഗ്വേജ് ഓഫ് മെൻ, അതാണ് പേർപ്പസ്. അതായത് ലാംഗ്വേജ് സാധാരണക്കാരുടെ ലാംഗ്വേജിൽ എഴുതിയാൽ മതി എന്നുള്ള ഓൾറെഡി എടുത്തിട്ടുള്ള ഒരാശയം വെച്ചുകൊണ്ട് ഇത് ചെയ്യാൻ വേണ്ടി, അതായത് മാക്സിമം ഇത് ഒഴിവാക്കാനാണ്. മറ്റുള്ളവരിപ്പോൾ ഒന്ന് ആലോചിക്കുക, മെട്രിക്കൽ കോമ്പോസിഷൻസ് ഒക്കെ അതിൻ്റെ റൂളും പ്രോസഡിയുടെ അലോയ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സും ഒക്കെയും യൂസ് ചെയ്തുകൊണ്ട് എഴുതാൻ ശ്രമിക്കുന്ന ഒരാൾ അത്രയും എഫേർട്ട് അതിനാണ് എടുക്കുക. അത് ഒഴിവാക്കാൻ ഒരാൾ ഇത്രയും ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ നാച്ചുറൽ ഫീലിംഗ് ടു സബ്ജക്ട് മാറ്റർ ആസ് വെൽ ആസ് ദി വേ ഓഫ് എക്സ്പ്രസ്സിങ് ഇറ്റ് ഇൻ വേർഡ്സ്, അതിനു വേണ്ടി ശ്രമിക്കുന്നു. ഇനി ബിക്കോസ് ദ പ്ലഷർ വിച്ച് ഐ ഹാവ് പ്രപ്പോസ്ഡ് മൈസെൽഫ് ടു ഇംപാർട്ട് ഈസ് ഓഫ് എ കൈൻഡ് വെരി ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് വിച്ച് ഇസ് സപ്പോസ്ഡ് ബൈ മെനി പേഴ്സൺ ടു ബി ദ പ്രോപ്പർ ഒബ്ജക്റ്റ് ഓഫ് പോയട്രി. അപ്പം ഈ പ്ലഷറിനാണ് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അത് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ പ്രപ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു പ്ലഷർ, അതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ് ഫ്രം വിച്ച് ഇസ് സപ്പോസ്ഡ് ബൈ മെനി പേഴ്സൺസ്, മറ്റുള്ളവർ വിചാരിക്കുന്ന രീതിയിലുള്ളൊരു പ്ലഷറും അല്ല. മെനി പേഴ്സൺ ടു ബി ദ പ്രോപ്പർ ഒബ്ജക്റ്റ് ഓഫ് പോയട്രി. ഇപ്പം ചിലവർ അപ്പം വെറും പ്ലഷർ, ആ പ്ലഷറിനെ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് അതിന് ഡെഫിനിഷൻ ഡിഫൈൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് വേർഡ്സ് വർത്ത്, എന്ത് രീതിയിലുള്ള പ്ലഷറാണ് ഹി മീൻസ് എന്നുള്ളത്. ഐ ഹാവ് അറ്റ് ഓൾ ടൈംസ് എൻഡീവേഴ്സ് ടു ലുക്ക് സ്റ്റഡിലി അറ്റ് മൈ സബ്ജക്റ്റ്, കോൺസിക്വൻ്റ്ലി ദർ ഈസ് ഐ ഹോപ്പ് ഇൻ ദീസ് ഫോംസ് ലിറ്റിൽ ഫാൾസ്ഹുഡ് ഓഫ് ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ഒരു സ്റ്റഡി ലുക്കിംഗ് അറ്റ് ദ സബ്ജക്റ്റ് വെരി സ്റ്റഡിലി, വളരെ പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് അതിനെ ഡീൽ ചെയ്യുക. കോൺസിക്വൻ്റ്ലി ദർ ഈസ് ഐ ഹോപ്പ് ഇൻ ദീസ് ഫോംസ് ലൈ ലിറ്റിൽ ഫാൾസ്ഹുഡ് ഓഫ് ഡിസ്ക്രിപ്ഷൻ. അതുകൊണ്ട് തന്നെ നേരെ ഇപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ലാംഗ്വേജ് ആണെങ്കിൽ അതിൽ വേറൊരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടൊരു കാര്യത്തിന് ഡീൽ ചെയ്യുമ്പോൾ നമുക്കറിയാം വി ഡു നോട്ട് ഗോ ഇൻ എ വെരി ട്വിസ്റ്റഡ് മാനർ. അപ്പോൾ അതുപോലെ തന്നെ ഈ പറയുന്ന ഡിസ്ക്രിപ്ഷനിൽ ഈ ഫാൾസ്ഹുഡ് ഒഴിവാക്കാൻ വേണ്ടി, അതായത് എക്സ്പ്രഷൻ ശ്രദ്ധിക്കണം, ഫാൾസ്ഹുഡ് ഓഫ് ഡിസ്ക്രിപ്ഷൻ പോയംസ് ലിറ്റിൽ ഫാൾസ്ഹുഡ് ഓഫ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ഇല്ല, ഈ പറയുന്ന ഫാൾസ്ഹുഡിൻ്റെ ഡിസ്ക്രിപ്ഷൻ അതുകൊണ്ട് അതിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ആൻഡ് മൈ ഐഡിയാസ് ആർ എക്സ്പ്രസ്ഡ് ഇൻ ലാംഗ്വേജ് ഫിറ്റഡ് ടു ദയർ റെസ്പെക്റ്റീവ് ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് തന്നെ ആ ഒരു ലാംഗ്വേജ് ഈ ഐഡിയാസൊക്കെയും നല്ല രീതിയിൽ അതിൽ ഫിറ്റ് ചെയ്യുന്ന ലാംഗ്വേജിൽ തന്നെയാണ് ഞാൻ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അതിന് കൊടുക്കേണ്ട റെസ്പെക്റ്റീവ് ഇമ്പോർട്ടൻസ് അതുകൊണ്ട് തന്നെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് വേർഡ്സ്വർത്ത് ക്ലെയിം ചെയ്യുന്നത്. ആൻഡ് ഓൾ ഗുഡ് പോയട്രി ഇസ് ഇൻ എ വേ ലീഡ്സ് ടു ഗുഡ് സെൻസ് എന്നാണ്. അതൊരു പ്രോപ്പർട്ടി ആയിട്ട്, അതായത് എല്ലാ ഗുഡ് പോയട്രിയുടെയും ഒരു പ്രോപ്പർട്ടി തന്നെ ഗുഡ് സെൻസ് എന്നുള്ള രീതിയിൽ വേർഡ്സ്വർത്ത് പറയുന്നുണ്ട്. ബട്ട് ഇറ്റ് ഹാസ് നെസസറിലി കട്ട് മീ ഓഫ് ഫ്രം എ ലാർജ് പോർഷൻ ഓഫ് ഫ്രേസസ് ആൻഡ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് വിച്ച് ഹാവ് ലോങ് ബീൻ റിഗാർഡ് ആസ് ദി കോമൺ ഇൻഹെറിറ്റൻസ് ഓഫ് പോയറ്റ്സ്. അപ്പം ഈ കോമൺ ഇൻഹെറിറ്റൻസ് ഓഫ് പോയറ്റ്സിനെയാണ്, അതാ ആ പറയുന്ന കോമൺ ഇൻഹെറിറ്റൻസ് ആണ് ആക്ച്വലി വേർഡ്സ്വർത്ത് ഹി ത്രോസ് ദാറ്റ് ടു ട്രാഷ്. അത് വേണ്ട, കാരണം അത് അങ്ങനെയുള്ള ഒരു ഗുഡ് സെൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഭാഗത്ത് ഫ്രേസസും ഫിഗേഴ്സ് ഓഫ് സ്പീച്ചും ഇങ്ങനെയുള്ള കുറേ നെസസറി ഇവിൾസ് എന്ന് പറയുന്ന റിഗാർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതൊരു എക്സ്പ്ലനേഷനിൽ മാത്രം ഞാൻ പറയുന്ന ഫ്രേസ് ആണ്, ഇറ്റ്സ് നോട്ട് ദർ ഇൻ വേർഡ്സ് വർത്ത്. പക്ഷേ നമ്മൾ പറയില്ല, അത് അങ്ങനെയാണ് പോയറ്റ്സ് ഇതുവരെയും കണ്ടിരുന്നത്. അതായത് ഇതൊക്കെ വേണം, ഈ പറയുന്ന ലിറ്റററി ഡിവൈസസ് ഒക്കെയും കുത്തി നിറച്ച് മാക്സിമം അതിനെ അത് പിന്നെ വേർഡ്സ് വർത്ത് എന്ത് ചെയ്യുന്നില്ല, പ്രൊമോട്ട് ചെയ്യുന്നില്ല. അബ്സ്റ്റെയിൻഡ് ഫ്രം ദ യൂസ് ഓഫ് മെനി എക്സ്പ്രഷൻസ് ഇൻ ഡം സെൽസ് പ്രോപ്പർ ആൻഡ് ബ്യൂട്ടിഫുൾ ബട്ട് വിച്ച് ഹാവ് ബീൻ ഫൂളിഷ്ലി റിപ്പീറ്റഡ് ബൈ ബാഡ് പോയറ്റ്സ്. പക്ഷേ എന്താ അബ്സ്റ്റെയിൻ ഫ്രം ദ യൂസ് ഓഫ് മെനി എക്സ്പ്രഷൻസ്, അപ്പം ഞാൻ തന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള എക്സ്പ്രഷൻസ് പ്രോപ്പർ ആൻഡ് ബ്യൂട്ടിഫുൾ. അതിൻ്റെതായ രീതിയിൽ ആ പറയുന്ന എക്സ്പ്രഷൻസ് എല്ലാം ചിലപ്പം വളരെ നല്ലതായിരിക്കും. പക്ഷേ എന്താണ് ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ഇതൊരു കോമൺ ഇൻഹെറിറ്റൻസ് ആണ്. വിത്തൗട്ട് ദിസ് എ പോം കനോട്ട് ബി ബ്യൂട്ടിഫുൾ. ഫ്രം ദിസ് തോട്ട് പോയറ്റ്സ് ഡെലിബറേറ്റ്ലി ബിഗാൻ ടു യൂസ് ദാറ്റ് വിത്തൗട്ട് ഹാവിങ് എ
purpose or without fitting to the, see, in the context which these are not demanded or fitting enough. അതാണ് അതിപ്പം യൂസ് ഓഫ് യൂസ് ആൻഡ് അബ്യൂസ് ഓഫ് അലങ്കാരം എന്ന് പറഞ്ഞൊരു ടോപ്പിക് ആലോചിച്ചു. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ പറയുന്നുണ്ട്, സി ഓർണമെൻറ്റ്സ് ആർ നോട്ട് സി ഇറ്റ്സ് ഓക്വേർഡ് ഓൺ ദി കാർക്കാസ് എന്ന് പറയുന്ന പോലെ പോയട്രിയിൽ തന്നെ വേണ്ടാത്ത ഭാഗങ്ങളിൽ ഈ രീതിയിലുള്ള എക്സ്പ്രഷൻസ് വരുമ്പം അതൊരിക്കലും അവിടെ ബ്യൂട്ടി ബ്യൂട്ടിയോ അല്ലെങ്കിൽ എലിഗൻസോ അല്ല എക്സ്പ്രഷൻസിൽ കൊണ്ടുപോവുക. സോ ഇൻ ദാറ്റ് വേ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഗുഡ് സെൻസിൽ പലപ്പോഴും ഇങ്ങനെയുള്ള കോംപ്ലിക്കേറ്റഡ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഒക്കെ വേർഡ്സ് വർത്ത് അവോയ്ഡ് ചെയ്യാനാണ് താല്പര്യപ്പെട്ടതെന്നുള്ള റീസൺ ഈസ് ദിസ്. ഓക്കെ, ലെറ്റ്സ് ഓൾ വിത്ത് പാരഗ്രാഫ് 9. സോ ലിറിക്കൽ ബാലറ്റ്സ് പാരഗ്രാഫ് നമ്പർ 10 ഓൺവേർഡ്സ്. ഇഫ് In a poem, there should be found a series of lines or even a single line in which the language, though naturally arranged and according to the strict laws of meter, does not differ from that of prose. There is a numerous class of critics who, when they stumble upon these prosaisms, as they call them, imagine that they have made a noble discovery and exult over the poet as over a man ignorant of his own profession. അപ്പോൾ ഇവിടെ വേർഡ്സ് വർത്തിൻ്റെ മാക്സിമം അറ്റംപ്റ്റ് എന്ന് പറയുന്നത് ലാംഗ്വേജ് ഓഫ് പ്രോസ് ഇസ് നോട്ട് ദാറ്റ് ഡിഫറെൻറ്റ് ഫ്രം ഇറ്റ് ഡസിൻ ഡിഫർ ഫ്രം ഗുഡ് പോയട്രി എന്നുള്ളതൊക്കെയാണ്. അപ്പം ഇങ്ങനെ അത് പറയാൻ വേണ്ടി നോട്ട് ഓൺലി ദ ലാംഗ്വേജ് ഓഫ് എ ലാർജ് പോർഷൻ ഓഫ് എവറി ഗുഡ് പോം ഈവൻ ഓഫ് ദി മോസ്റ്റ് എലിവേറ്റഡ് ക്യാരക്ടർ മസ്റ്റ് നെസസറിലി എക്സെപ്റ്റ് വിത്ത് റെഫറൻസ് ടു ദ മീറ്റർ ഇൻ നോ റെസ്പെക്ട് ഡിഫർ ഫ്രം ദാറ്റ് ഓഫ് ഗുഡ് പ്രോസ്. നല്ല രീതിയിൽ എഴുതിയ പ്രോസും ഒരു പോയട്രിയിൽ നിന്ന് ഡിഫർ ചെയ്യുന്നത് ചിലപ്പോൾ ഒരു മീറ്ററിൽ മാത്രമായിരിക്കും. അത് വലിയൊരു ഡിഫറൻസ് നമുക്ക് പറയേണ്ടതോ ക്ലെയിം ചെയ്യേണ്ടതോ ആവശ്യമില്ല എന്നാണ്. ബട്ട് ലൈക്ക് വൈസ് ദാറ്റ് സം ഓഫ് ദി മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഓഫ് ദി ബെസ്റ്റ് ഫോംസ് വിൽ ബി ഫൗണ്ട് ടു ബി സ്ട്രിക്ട്ലി ദ ലാംഗ്വേജ് ഓഫ് പ്രോസ് വെൻ പ്രോസ് ഇസ് വെൽ റിട്ടൺ. അപ്പം നല്ല രീതിയിൽ പ്രോസും വെൽ റിട്ടൺ ആണെങ്കിൽ ഈ പറയുന്ന രീതിയിൽ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഓഫ് ദി ബെസ്റ്റ് ഫോംസ് വിൽ ബി found to be strictly the language of prose nanu parra appo ee difference erase cheyanaanu oralu shramikkunnu adaan ettom vera oru veliya difference that from biographical literary work Coleridge tries to assert the differences idu angane ivare thammile idaanu ivare thammile veliya aashayangalu thammile veliya differences undu appo adorikkalum oru preface il rendu perum thammile koodi ezhuthi oru poetry collection de പ്രിഫസായിട്ട് കൊടുക്കുമ്പം കോമൺ ഒപ്പീനിയൻ ആയിട്ട് വരും. അതുകൊണ്ട് തന്നെയാണ് കോളറേജ് ഇങ്ങനെ വേറെ തന്നെ സെപ്പറേറ്റ്ലി ഇതിനെ തന്നെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെ തന്നെ കണക്ട് ചെയ്തുകൊണ്ട് പല ആർഗ്യുമെൻറ്റ്സും അപ്പുറം റേസ് ചെയ്യേണ്ടി വന്നത്. നാ പാരഗ്രാഫ് നമ്പർ 11 ഗ്രേസ് ഫോം എടുത്തിട്ടൊരു സോണറ്റ് എടുത്തിട്ട് കാണിക്കുക. ടു ഷോ സെർട്ടൈൻ ലൈൻസ് ദ ലാംഗ്വേജ് ഓഫ് ദി ലൈൻസ് അണ്ടർ മെൻഷൻ. ഇപ്പോൾ കുറേ ഇറ്റാലിക്സിൽ തന്നൊരു പാർട്ടുണ്ട്. ഡസ് ഇൻ നോ റെസ്പെക്ട് ഡിഫർ ഫ്രം ദാറ്റ് ഓഫ് പ്രോസ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഹൈലൈറ്റ് ചെയ്ത പല അതാണ് അതിലേറ്റവും കമൻറ്റബിൾ ആയിട്ടുള്ള ലൈൻസൊന്നും അത് പ്രോസിൽ നല്ല പ്രോസിൽ നിന്ന് വലിയ ഡിഫറൻസസ് ഒന്നും ഇല്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പോയം ഈ പറയുന്ന പ്രിഫസിൽ തന്നെ കോട്ട് ചെയ്തിട്ടുള്ളത്. Now paragraph number 12, the language of prose may yet be well adapted to poetry. അപ്പോൾ ഈ റീസൺസ് കൊണ്ട് ഒരു പ്രോസിൻ്റെ ലാംഗ്വേജ് പോയട്രിക്ക് അഡാപ്റ്റ് ചെയ്യുന്നതിൽ ഒരു ബുദ്ധിമുട്ടും തെറ്റുകളും ഇല്ല എന്നാണ് പറയുന്നത്. വേർഡ്സ് വർത്ത് എഫേംസ് ദർ നെയ്തർ ഈസ് നോർ ക്യാൻ ബി എനി എസെൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലാംഗ്വേജ് ഓഫ് പ്രോസ് ആൻഡ് മെട്രിക്കൽ കമ്പോസിഷൻ. അപ്പോൾ വളരെ അസേർട്ട് ചെയ്തുകൊണ്ട് തന്നെ 12th പാരഗ്രാഫിൽ ഇങ്ങനെ കോട്ട് ചെയ്യുന്നതിലൂടെ അത് ഒരു എക്സാമ്പിളിഫൈ ചെയ്തു. അതിനുശേഷം എസേർട്ട് ചെയ്ത് പറയുന്നതാണ് ദർ ഇസ് നോ മച്ച് ഡിഫറൻസ് എസെൻഷ്യൽ ഡിഫറൻസ്. ദ ബോത്ത് സ്പീക്ക് ബൈ ആൻഡ് ടു ദ സെയിം ഓർഗൻസ് ദ ബോഡീസ് ഇൻ വിച്ച് ബോത്ത് ഓഫ് ദെം ആർ ക്ലോത്ത് മേ ബി സെറ്റ് ടു ബി ഓഫ് ദി സെയിം സബ്സ്റ്റൻസ് ദ എഫെക്ഷൻസ് ആർ കിൻഡേർഡ് ആൻഡ് ഓൾമോസ്റ്റ് ഐഡൻറ്റിക്കൽ നോട്ട് നെസറലി ഡിഫറിങ് ഈവൺ ഇൻ ഡിഗ്രി. ഒരു തരത്തിൽ എവിടെയും വലിയ രീതി. ഇപ്പോൾ നമ്മൾ എന്ന് വെച്ചാൽ മെട്രിക്കൽ കോമ്പോസിറ്റ് സെയിം ഓർഗൻസ് ആണ്, സെയിം ബോഡിയിൽ ക്ലോത്ത് ചെയ്തിരിക്കുന്നു, ഇങ്ങനെ കുറേ ഫിഗേഴ്സ് സ്പീച്ച് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ കമ്പാരിസൺസ് ഒക്കെ വെച്ചുകൊണ്ട് രണ്ട് എല്ലാം സെയിം ആണ്, സെയിം സബ്സ്റ്റൻസ് ആണ്, എഫെക്ഷൻസ് ആർ കിൻഡേർഡ് ആൻഡ് ഓൾമോസ്റ്റ് ഐഡൻറ്റിക്കൽ, ഓൾമോസ്റ്റ് അത് ഈക്വൽ ആണ്, ഐഡൻറ്റിക്കൽ ആണ് എന്ന് പറയുന്നു. പിന്നെ ഈവൺ ഇൻ ഡിഗ്രി ഇറ്റ് ഈസ് നോട്ട് നെസസറി. ഓരോ ഡിഗ്രി ഓഫ് റൈറ്റിംഗ് ഉണ്ടാവും. ഇപ്പോൾ ഒരു പോയട്രി എഴുതുന്ന സ്റ്റൈലല്ല, അതിൽ പോലും വലിയ ഡിഫറൻസസ് ഒന്നും ഇല്ല എന്ന് പറയാൻ ശ്രമിക്കുന്നതാണ്. പിന്നെ പോയട്രി
sheds not tears such as angels weep, but natural and human tears. She can boast of no celestial choir that distinguishes her vital juices from that of prose. The same human blood circulates through the veins of them both. അപ്പം പോയട്രി എന്താണ്, പോയട്രിയുടെ ക്രൈസ് അതിൽ ഏഞ്ചൽ വീപ്പിംഗ് ഒന്നുമല്ല, സാധാരണ ഹ്യൂമൻ ക്രൈസ് തന്നെയാണ്, ഹ്യൂമൻ ടിയേഴ്സ് എന്ന് വെച്ചാൽ അതിനെ അങ്ങനെ ഒരുപാട് എലിവേറ്റ് ചെയ്യേണ്ട, വേറൊരു ഒരു ജാന എന്നുള്ള രീതിയിൽ പോയട്രീനെ ഒരുപാട് ഡിസ്റ്റിങ്വിഷ് ചെയ്ത് ഇറ്റ്സ് സംതിങ് ഇറ്റ് സ്റ്റാൻഡ്സ് അറ്റ് എ വെരി ഹയർ പ്ലെയിൻ എന്നുള്ള ഒരു മോഡ്, അത് അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ വേണ്ട എന്നാണ് വേർഡ്സ്വർത്ത് പറയുന്നത്. അപ്പോൾ അതിന് വേറെ അതിൻ്റെ കണ്ണീരിനോ അതിൻ്റെ സന്തോഷത്തിനോ വേറെ രീതിയിലുള്ള ഒരു അർത്ഥങ്ങളോ അല്ലെങ്കിൽ സെലസ്റ്റിയൽ ക്വയറോ ഒന്നും ഇല്ല, വേറൊന്നും അങ്ങനെ പോയട്രിയുടെ വെയിനിൽ വേറൊരു തരത്തിലുള്ള ബ്ലഡും വൈറ്റൽ ജ്യൂസും ഒന്നും ഒഴുകുന്നില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അതിലൊരു എസൻഷ്യൽ ഈ ഡിഫറൻസ് പിന്നെ സമർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, അതായത് പോയട്രി പ്രോസിന് അത് സമർത്ഥിക്കാനുള്ള ശ്രമങ്ങളെ മാക്സിമം ഒപ്പോസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് വേർഡ്സ്വർത്ത് ഈ ഭാഗത്ത് ചെയ്യുന്നത്.